ഹലോ ഹലോ ഡോക്ടറാണോ? ആരാ സംസാരിക്കുന്നത്? എന്റെ ഭർത്താവ് എന്നെ സംശയം ഡോക്ടറെ, അപ്പൊ അതിനെന്തെങ്കിലും ഒരു മരുന്ന് കിട്ടുമോ അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. എന്റെ ഭർത്താവ് എന്നെ സംശയം ലൈറ്റായിട്ട്. ആരാ സംസാരിക്കുന്ന? എവിടുന്നാ? ഒന്നും പറയുന്നില്ലല്ലോ. ആര് പറഞ്ഞിട്ടാ ഇവിടെ ട്രീറ്റ് ചെയ്ത പേഷ്യന്റ് ആണോ എന്താ? അല്ലല്ല, എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഒരാള് തന്ന കോണ്ടാക്ട് ആണ് ഡോക്ടറിന്റെ. ആരാ തന്നെ? എന്റെ ഫ്രണ്ട് തന്നതാണ്. നല്ല ഡോക്ടറാണ്, നല്ല കൈപുണ്യാണെന്ന് പറഞ്ഞു. ജാസ്മിൻ. എനിക്കറിയത്തില്ല. ജാസ്മിൻ ഡിക്രൂസ് എന്നാണ് പേര്, അറിയാമോ? എനിക്കറിയില്ല. സാധാരണ അങ്ങനെ ആരും മറക്കാറില്ല അവളെ. ഒരിക്കൽ പരിചയപ്പെട്ട് കഴിഞ്ഞാല് നിങ്ങളുടെ പേര് പറയൂ. എന്റെ പേര് ലക്ഷ്മി എന്നാണ്. ലച്ചു എന്ന് വിളിക്കും. എന്റെ അനിയത്തിയാണ്. ഞാൻ പാർവതി. പാറു എന്ന് വിളിക്കും. നീ മിണ്ടാതിരി, പറയട്ടെ പറയട്ടെ ഡോക്ടർ. ലക്ഷ്മി. ലക്ഷ്മി ഇവള് എന്റെ അനിയത്തി. അതെ, ലക്ഷ്മിക്ക് ഒരു ഭർത്താവുണ്ട്, ഒന്നേ ഉള്ളൂ. അത് ഭർത്താവുമായിട്ട് ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടേ ഭയങ്കര സംശയം ഡോക്ടറെ. അവന് ഞാനൊന്ന് ഫോൺ എടുത്താ സംശയം, ഞാൻ ആരെങ്കിലും വിളിച്ചാ സംശയം, അത് ഇന്റർനാഷണൽ കോൾ ആണെങ്കിൽ ഭയങ്കര സംശയം. ഫോൺ ബില്ല് ഇങ്ങനെയുള്ള കാര്യമാകുമ്പോഴത്തേക്കും സൈക്യാട്രിക് കൺസൾട്ടേഷനാ കൊടുക്കേണ്ടത്, മനസ്സിലായോ? അത് കൊടുക്കാൻ പറ്റുമോ? അത് ഫോൺ വഴി കൊടുക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, ഫോൺ വഴി കൊടുക്കാൻ പറ്റത്തില്ല. നേരിട്ട് കൺസൾട്ട് സൈക്യാട്രിസ്റ്റിനെ വന്ന് കണ്ട് കാര്യം ചെയ്യാം. അല്ല ഡോക്ടർ, ഒന്ന് മനസ്സിരുത്തി ഒന്ന് സംസാരിച്ചാ മതി. എന്റെ ഭർത്താവിന്റെ അടുത്ത് ഇങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പേഷ്യന്റിനെ കാണാൻ നമ്മൾ അങ്ങനെ നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിന്റെ ഹോസ്പിറ്റലിൽ ചെന്ന് സൈക്യാട്രിസ്റ്റിനെ കാണുക, സംസാരിക്കുക. ഡോക്ടറെ, ഒരു കാര്യം അവനോട് പറഞ്ഞാ മതി. ഇവള് നല്ലവളാണ്, ഇവളെ സംശയിക്കരുതെന്ന് അവൻ വിശ്വസിച്ചു. എനിക്ക് ചുമ്മാ അറിയാൻ മേലാത്ത ഒരാളെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല. ആരാ, എന്താ, ഇവിടുന്ന ഒന്നും എനിക്കറിയത്തില്ല. ജിജോ എന്ന് പറയുന്ന ആളിനെ അറിയാമോ ഡോക്ടറെ? ഏത്? അതാരാ? ഡോക്ടറുടെ ഹസ്ബൻഡ്. എന്റെ ഹസ്ബൻഡ് പേര് എനിക്കറിയാം. ജിജോ എന്നല്ലേ? പുള്ളിയാണ് ഡോക്ടറെ എന്റെ ഭർത്താവിന് സംശയം. എന്തിന്? അതുകൊണ്ടാണല്ലോ ഞാൻ ഡോക്ടറിനെ വിളിച്ചത്. അല്ലെങ്കിൽ തിരുവല്ല ഇരിക്കുന്ന ഡോക്ടറെ, ഒരു പണിയില്ലായിരിക്കുന്ന ഡോക്ടറെ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കേണ്ട ആവശ്യം. ഇവര് തമ്മിൽ പരിചയമുണ്ട്. ജിജോയും ലക്ഷ്മിയും തമ്മിൽ പരിചയമുണ്ട്. അപ്പൊ അവര് ഫോൺ വഴിയൊക്കെ സംസാരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഒരു ഗെറ്റ് ടുഗദറിന് ശേഷം എന്ന് സംസാരിക്കും. അന്ന് മറ്റേ ഒരു 3 മാസം മുന്നേ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നില്ലേ? എനിക്കറിയത്തില്ല. ഞാൻ അവിടെ അല്ല, ഞാൻ നാട്ടിലല്ലേ. എനിക്ക് എങ്ങനെ അറിയാം? ജിജോ നാട്ടിൽ വന്നിട്ട് 1.5 വർഷത്തോളം. 3 മാസം മുൻപേ വന്നിട്ടുണ്ട് ഡോക്ടറെ. അവിടെ വെച്ചാണ് ഇവര് വീണ്ടും കണ്ടുമുട്ടിയത്. ഞങ്ങളൊരു സ്റ്റേക്കേഷനൊക്കെ എടുത്തായിരുന്നു. മറ്റേ സ്റ്റേക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ എന്റെ ഫോണിൽ ഫോട്ടോ ഇട്ടതാ. ആ ഫോട്ടോ ഇട്ടു തരാം ഡോക്ടറെ. അയ്യോ ഡോക്ടറെ, ഹലോ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു നിങ്ങൾ ഞാൻ ഏതായാലും നാട്ടിൽ എന്റെ ഹസ്ബൻഡിനെ കണ്ട് 1.5 വർഷമായി. അപ്പൊ പിന്നെ പുള്ളി 3 മാസം മുന്നേ വന്നെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നത്? ഫോട്ടോ അയച്ചുതരാം, ഫോട്ടോ അയച്ചുതരാം. അപ്പം ഞങ്ങളുടെ പ്രശ്നം മീറ്റ് ചെയ്ത് എന്താ കാര്യമെന്ന് എനിക്കറിയണം. ഓ ഡോക്ടറെ, അങ്ങനെ അയക്കാൻ വേണ്ടിട്ട് ഒരു ഫോട്ടോ ഒന്നും എന്റെ കയ്യിൽ ഇല്ല. മറ്റേ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. എന്താ ഇപ്പൊ ഫോട്ടോ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു? ഫോട്ടോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്. ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. അത് കണ്ടിട്ട് ഇനി ഇപ്പൊ എന്ത് മനസ്സിലാക്കി? ഗ്രൂപ്പ് ഫോട്ടോ. ഇവര് 4 പേരുണ്ടായിരുന്ന ഫോട്ടോ. ഡോക്ടർക്ക് എന്നെ സംശയമായി തുടങ്ങിയോ? അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഡോക്ടർ ഫോട്ടോ അയച്ചതാന്ന് പറഞ്ഞാലോ? പിന്നെ ഞാൻ ഏതായാലും 1.5 വർഷം മുന്നേ പുള്ളിക്കാരനെ കണ്ടിട്ടില്ല. 1.5-2 വർഷമായിട്ട്. അപ്പൊ പിന്നെ വന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. വിശ്വസിക്കരുത്. പല ആൾക്കാരും പലതും പറയും, ഇങ്ങനെ വിശ്വസിക്കരുത്. എന്റെ ഭർത്താവിനോടും പറയണം, അങ്ങനെ പലതും പലരും പറയും, ഒന്നും വിശ്വസിക്കരുത്. ഡോക്ടറിനുള്ള ഈ വിശ്വാസം ഇല്ലേ? ഡോക്ടറിനുള്ള ഈ വിശ്വാസം ഇല്ലേ? അത് ഇവളുടെ ഭർത്താവിനില്ല, അതാണ് പ്രശ്നം. അപ്പൊ എനിക്ക് പറയല്ല, എന്നിപ്പോ ഓരോരുത്തരും ഓരോ രീതിയല്ലേ. എനിക്കിപ്പോ എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ തമ്മിൽ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മള് കാരണം ഒരു വിള്ളൽ അവിടെ വന്നിട്ടില്ലല്ലോ. ഞാൻ ഏതായാലും ഇങ്ങനെ ഒരാളെ പറ്റി എനിക്കറിയത്തില്ല. എന്റെ അടുത്ത് ഇതുപോലെ ഒരു കോളും വന്നിട്ടില്ല. സി ഞാനിപ്പോ ഡ്യൂട്ടിക്കിടയിലാണ് നിങ്ങൾ എന്നെ വിളിച്ച് എന്റെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഫോട്ടോ എന്താണെന്ന് നിങ്ങൾ അയച്ചു, ഞാൻ ചോദിക്കട്ടെ കാര്യം എന്താണെന്ന്? ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ജിജു ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ. അതുകൂടെ പറയാം. എന്തിനു വേണ്ടി? ഇന്റർനാഷണൽ കോൾ ഒന്നും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ. ഈ ജമീമെ ഒന്ന് വിളിച്ച് പറ്റിക്കണമെന്ന് പറഞ്ഞു. എന്തിന്? ഇത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എമ്മിന്റെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ ആണ്. ഞങ്ങളെ കുടുംബ കോടതി വരെയൊക്കെ പോയി എന്റെ പോലെ ഡോക്ടറെ. എന്തിന്? എന്ത് കാര്യത്തിന് ഇവിടെ വന്നോ? ഫോട്ടോ വയ്ക്ക. ഒരു നിമിഷം ഞങ്ങളില്ല. ജിജോ ചേട്ടൻ പാവോണ്. ഹൃദയം ഇടിക്കുന്നത് പോലും. ജമീമ ജമീമ. ഞാൻ നേരിട്ട് വിളിച്ചു കൊടുത്തോളാം. അയ്യോ അയ്യോ, ശരി ശരി. ഇതാരെ വിളിച്ചെന്ന് മനസ്സിലായോ? ഇല്ല. ഇത് RJ അഞ്ജലിയും RJ ചിഞ്ചു ആണ് വിളിച്ചത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഫോൺ വെച്ച് ഉടനെ തന്നെ വിളിക്കണേ. തീർച്ചയായിട്ടും വിളിക്കും. ഓക്കെ ശരി.